നമസ്കാരം. ഈ കർഷക സമരം എന്ന് പറഞ്ഞ് ഈ അഭ്യാസം കാണിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇവിടെ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും ഒക്കെ അങ്ങ് കണ്ണുരുട്ടി വിരട്ടി ഇവിടെ ഇരുത്താം എന്നാണ് ഈ ഖാലിസ്ഥാൻവാദികൾ അല്ലെങ്കിൽ ഇടത് ജിഹാദി ശക്തികളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. കാരണം ഈ കർഷക സമരത്തിന്റെ പേരിൽ ഇത്തരം ഉടായ്പകൾ കാട്ടിക്കൂട്ടുന്നത് ഇവരാണ് എന്നുള്ള കാര്യം ഇവിടുത്തെ ജനങ്ങൾക്ക് ഭാരതീയർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ കർഷക സമരത്തിന് വന്നവർ അവിടെ ജിം തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ 5-സ്റ്റാർ ഫുഡ്, പിസ്സ, അതുപോലെ ഡോനട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. വരുന്നത് ബെൻസിലും ഇന്നോവയിലും ഒക്കെയാണ്. നമ്മൾ നേരത്തെയും ഈ വാർത്തയും ഇതിന്റെ വിശദാംശങ്ങളും ഒക്കെ നൽകിയതാണ്. അപ്പോൾ ഇതൊരു വെറും ഉടായ്പ സമരം മാത്രമാണ്. സുപ്രീം കോടതിയെ വരെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല. പക്ഷേ ഇപ്പോൾ 10, 11, 12 വട്ടമായി ചർച്ച നടത്തുന്നു. ഇവിടെ ഈ കർഷക നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ സാധാരണ കർഷകർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ കിടന്ന് വിരളുകയും കിടന്ന് ഞൊളയ്ക്കുകയും ചെയ്യുന്ന ഈ മണ്ഡികൾക്കും ഇടനിലക്കാർക്കും അവരുടെ ബിസിനസ് പോകും. പ്രധാനമായിട്ടും പഞ്ചാബിൽ അവിടെ അമരീന്ദർ സിംഗ് ഉൾപ്പെടെയുള്ള വലിയ വലിയ നേതാക്കൾ, അകാലിദൾ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ഇടനില മുതലാളിമാരാണ്. അപ്പോൾ അവർക്ക് പണം നഷ്ടപ്പെടും, കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈ കിടന്ന് കളിക്കുന്നതും കൂടെ. ഇതൊക്കെ മനസ്സിലാക്കാൻ കൊച്ചുകുട്ടികളുടെ LKG-ക്കാരിയുടെ ബുദ്ധി അല്ലെങ്കിൽ LKG-ക്കാരന്റെ ബുദ്ധി മതി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യവുമായി ഡൽഹി അതിർത്തികളിൽ 2 മാസമായി തുടരുന്ന സമരത്തോട് ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇവന്മാരുടെ വിചാരം ഈ സർക്കാരിനെയൊക്കെ പേടിപ്പിച്ച് വിരട്ടി കർഷക നിയമമൊക്കെ പിൻവലിച്ച് അവന്മാരുടെ അട്ടഹാസങ്ങൾ വീണ്ടും തുടരാം എന്നുള്ളതായിരുന്നു ഈ അഭ്യാസക്കാരുടെയൊക്കെ ഒരു ചിന്ത, വ്യാമോഹം. പക്ഷേ അത് നടക്കില്ല എന്ന് മനസ്സിലായി. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. അത് അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. പിന്നെ ചർച്ചകളൊക്കെ ആവാം, അതിനൊന്നും കുഴപ്പമില്ല. ചർച്ചകൾ സമാധാനപരമായ ചർച്ചകൾ, ചർച്ചകളിൽ കാര്യങ്ങൾ വിലയിരുത്താം. പക്ഷേ കാർഷിക നിയമം ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമമാണ്. ഇന്ത്യയിലെ കർഷകർക്ക് വേണ്ടിയുള്ള നിയമമാണ്. ഇവിടെ സാധാരണക്കാരനും ഉപഭോക്താവിനും ഒക്കെ വേണ്ടിയുള്ള നിയമമാണ്. അതെങ്ങനെ മാറ്റിയെഴുതാൻ പറ്റുമോ? അതെങ്ങനെ തോന്നിയ വഴി ഇവന്മാർക്ക് വേണ്ടി മാറ്റിയെഴുതാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ബാഹ്യശക്തികളുടെ കൈകളിൽപ്പെട്ട കർഷക സംഘടനകൾക്ക് ചർച്ചകളിൽ തീരുമാനമെടുക്കാനാകില്ല എന്ന് ഉറപ്പായതോടെയാണ് കേന്ദ്രം നിലപാട് കൂടുതൽ കർക്കശമാക്കിയിരിക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിയമങ്ങൾ നടപ്പാക്കുന്നത് 18 മാസത്തേക്ക് നീട്ടിവെക്കാമെന്ന് കഴിഞ്ഞ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം കർഷക സംഘടനകൾ തള്ളുകയായിരുന്നു. ഈ സംഘടനകൾ എന്ന് പറയുന്നത് ഉടായ്പ സംഘടനകളാണ് കേട്ടോ. പഞ്ചാബിലെ പ്രധാന 35 കർഷക സംഘടനകളിൽ 12 സംഘടനകൾ കേന്ദ്ര നിർദ്ദേശത്തോട് യോജിക്കുകയും സമരം അവസാനിപ്പിക്കണം എന്ന് യോഗത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പ്രതിപക്ഷ ബന്ധമുള്ള മറ്റ് കർഷക സംഘടനകൾ ഇത് അംഗീകരിച്ചില്ല. നിയമം നിരുപാധികം പിൻവലിക്കാതെ സമരം നിർത്തില്ല എന്നായിരുന്നു ഇവരുടെ നിലപാട്. ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ 18 മാസം നിയമം നടപ്പിലാക്കുന്നത് നീട്ടിവെക്കാം എന്നത് 2 വർഷമാക്കി, അതായത് 24 മാസമാക്കി കേന്ദ്ര സർക്കാർ ഉയർത്തി. എന്തായാലും കേന്ദ്ര സർക്കാർ കൃത്യമായ നടപടികൾ, അതായത് ഈ സംഘടനകൾ ചർച്ച നടത്തുമ്പോൾ രണ്ടു വശത്തു നിന്നും പ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് വരേണ്ടത്, അത് കൃത്യമായി തന്നെ അവലംബിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ട നടപടികൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇത് പൂർണ്ണമായി തൂത്തെറിയാനും ഇവിടുത്തെ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കാനുമുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ യുവമാർക്ക് എത്തിക്കേണ്ടത്. ഈ സമരം ഇങ്ങനെ അനന്തരമായി നീളണം എന്നാഗ്രഹിക്കുന്ന ബാഹ്യശക്തികൾ ഇവിടെയുണ്ട് എന്നാണ് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞത്. കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയിൽ സമവായം ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്നത് ഇവരാണ്. ചർച്ചകളിൽ പങ്കെടുക്കുന്ന കർഷക സംഘടനകളുടെ ലക്ഷ്യം കർഷകക്ഷേമമല്ല എന്ന് കൂടി മന്ത്രി വ്യക്തമാക്കി. ശരിയാണ് ശ്രീ തോമർ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ കർഷകർക്ക് വേണ്ടിയോ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയോ കർഷകരുടെ പുരോഗതിക്ക് വേണ്ടിയോ പണിയെടുക്കുകയും സമരം ചെയ്യുകയും ചെയ്യുന്ന കർഷക സംഘടനകളൊന്നും അല്ല ഇത്. ഇത് ഖാലിസ്ഥാൻ ശക്തികളും ഇടത് ജിഹാദി ശക്തികളും പാകിസ്ഥാൻ, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പണം വാങ്ങി ഇവിടെ ട്രാക്ടർ ഓടിക്കാൻ നടക്കുന്ന ശക്തികളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. ട്രാക്ടറിനെതിരെ തിരിഞ്ഞ അല്ലെങ്കിൽ ട്രാക്ടറിനെതിരെ സമരം ചെയ്ത നമ്മുടെ പഴയ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാരും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരും ഉണ്ടല്ലോ, അവരൊക്കെ ട്രാക്ടർ സമരത്തിലൊക്കെ വലിയ സജീവമായി നിൽക്കുകയാണ് ഇപ്പോൾ ട്രാക്ടർ ഓടിക്കാനായിട്ട്. എന്തായാലും നിങ്ങൾ ട്രാക്ടർ ഓടിച്ചുകൊള്ളൂ, ട്രില്ലർ ഓടിച്ചുകൊള്ളൂ, എന്ത് വേണമെങ്കിലും ഓടിച്ചുകൊള്ളൂ. ഇവിടെ രാജ്യത്ത് ഒരു നിയമമുണ്ട്, ഒരു നിയമ വ്യവസ്ഥതയുണ്ട്. അതനുസരിച്ച് മാത്രമേ ഇവിടെ കാര്യങ്ങൾ പോകൂ. ഇവിടെ കർഷകനാണ് പ്രധാനം, ഇവിടെ സാധാരണക്കാരനാണ് പ്രധാനം. അല്ലാതെ മണ്ടികളും ഇതുപോലെയുള്ള ഇടനില ഗുണ്ടകളും അല്ലെങ്കിൽ ഇടനില മുതലാളിമാരും ഖാലിസ്ഥാൻ തീവ്രവാദികളും ഭീകരവാദികളും ഒന്നുമല്ല ഇവിടെ പ്രധാനം. ഇവിടെ രാജ്യത്ത് സാധാരണ ജനങ്ങളും കർഷകരും തന്നെയാണ് ഇവിടെ പ്രധാനം. അത് തീർച്ചയായും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കും രാജ്യത്തെ ഭരിക്കുന്ന രാജ്യത്തിന്റെ കൃഷിയും മറ്റ് വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്കും ഒക്കെ നന്നായി അറിയാം. നിങ്ങൾ ചർച്ച എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ, ഇവിടെ രാജ്യത്തിന് അനുകൂലമായി ജനങ്ങൾക്ക് അനുകൂലമായി ജനങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇവിടെ നിയമങ്ങൾ വരൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.